എന്താണ് ഈ വാക്സിനേഷൻ ചലഞ്ച്? കേരള സർക്കാർ സത്യത്തിൽ ജനങ്ങളെ പറ്റിക്കുകയാണോ? ഇതൊക്കെയാണ് ഇന്ന് പലർക്കുമുള്ള സംശയങ്ങൾ. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ ഇനിയും എന്തിനാണ് പണം അയക്കുന്നത്, അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാം പ്രതികരണം എന്ന വണ്ണമാണ് ധനമന്ത്രി തോമസ് ഐസക് ഈയിടെ നമ്മുടെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യത്തിന് എന്തിനാണ് വാക്സിൻ ചലഞ്ച് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ യമണ്ടൻ ചോദ്യം. വാക്സിൻ വാങ്ങാൻ പണമില്ലേ എന്ന് മാധ്യമങ്ങളും ചോദിക്കുന്നു. വളച്ചുകെട്ടൊന്നുമില്ലാതെ നേരെ അങ്ങ് പറയട്ടെ, ട്രഷറിയിൽ ഇപ്പോൾ ക്യാഷ് ബാലൻസ് അഥവാ മിച്ചം 3000 കോടി രൂപയാണ്. ആവശ്യമായ വാക്സിൻ റെഡി ക്യാഷ് നൽകി വാങ്ങാനുള്ള പണം സർക്കാരിന്റെ പക്കലുണ്ട്. പക്ഷേ മരുന്ന് വാങ്ങുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അവ പൂർത്തീകരിച്ച് കേരളത്തിൽ എല്ലാവർക്കും സൗജന്യമായ വാക്സിൻ നൽകുന്നതിന് സെക്രട്ടറിമാരുടെ കമ്മിറ്റിയെ നിയോഗിച്ചതായി മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം, പണമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വാക്സിൻ ചലഞ്ച്? ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപന പ്രകാരം 1300 കോടി രൂപയെങ്കിലും വാക്സിൻ സൗജന്യമായി നൽകാൻ സംസ്ഥാനത്തിന് ചെലവ് വരും. അത്രയും പണം ഇപ്പോൾ വകയിരുത്തിയിട്ടില്ല. പക്ഷേ അത് പ്രശ്നമല്ല, ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണല്ലോ. അതുകൊണ്ട് നിലവിൽ മരുന്നിനുള്ള ബഡ്ജറ്റ് ഹെഡിന് കീഴിൽ ഇപ്പോഴുള്ള ട്രഷറി ക്യാഷ് ബാലൻസിൽ നിന്ന് അധിക ചെലവ് നടത്താവുന്നതേയുള്ളൂ. പിന്നീട് നിയമസഭ ചേരുമ്പോൾ ഉപധനാഭ്യർത്ഥനയിലൂടെ സഭയുടെ അംഗീകാരം നേടിയാൽ മതിയാകും. ഇത് അറിയാത്ത ആളാണ് പ്രതിപക്ഷ നേതാവ് എന്ന് തോന്നുന്നില്ല. പക്ഷേ അധിക ചെലവിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും? നമ്മുടെ ബജറ്റിന്റെ മൊത്തം ചെലവ് 1.5 ലക്ഷം കോടി രൂപയാണ്. അതിൽ ഏതെങ്കിലും ഇനത്തിൽ പണം കുറവ് വരുത്തണം, അല്ലെങ്കിൽ അധിക വരുമാനം കണ്ടെത്തണം. കോവിഡ് കാലത്ത് വരുമാനം കൂടാനല്ല, കുറയാനാണ് പോകുന്നത്. ഇത് തിരിച്ചറിഞ്ഞ ഒരുപാട് സാധാരണക്കാർ ഈ ആപത് ഘട്ടത്തിൽ പ്രളയകാലത്ത് എന്ന പോലെ നമ്മുടെ സ്വയം രക്ഷയ്ക്ക് സർക്കാരിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ പോലെ അഭ്യർത്ഥന നടത്താതെ തന്നെ സഹായ ഹസ്തവുമായി സാധാരണക്കാർ മുന്നോട്ട് വന്നതാണ് വാക്സിൻ ചലഞ്ചിന്റെ പ്രത്യേകത. സർക്കാരല്ല, സാധാരണക്കാരാണ് ചലഞ്ച് പ്രഖ്യാപിച്ചത്. അത്തരത്തിലൊരു പൗരബോധം പ്രതിപക്ഷ നേതാവിനും BJP നേതാക്കൾക്കും ഇല്ല എന്ന് വ്യക്തം. എങ്കിലും ഒരു കാര്യം അവർക്ക് ഉറപ്പ് നൽകാം, സഹായിച്ചിട്ടില്ലെങ്കിലും സൗജന്യ വാക്സിൻ നിങ്ങൾക്കും ഉറപ്പ്. അപ്പോഴാണ് ട്രോളന്മാരുടെ രംഗപ്രവേശനം. പണം ബഡ്ജറ്റിൽ വകയിരുത്താതെയാണോ സൗജന്യം പ്രഖ്യാപിച്ചത്? പിന്നെ തെളിവായി ബജറ്റ് കാലത്തെ എന്റെ അഭിമുഖങ്ങളുടെ വീഡിയോകളും. എന്തോ വലിയ തട്ടിപ്പ് കണ്ടുപിടിച്ച മാതിരിയാണ് അർമാദം. കോവിഡ് തുടങ്ങിയ കാലത്ത് കേന്ദ്രത്തിന്റെ കയ്യിൽ പണം ഇല്ലെങ്കിൽ നോട്ട് അച്ചടിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടായ വിഡ്ഢിച്ചിരി പോലെയൊന്ന്. ബജറ്റിംഗ് രീതിയെ കുറിച്ചുള്ള വിവരം കമ്മിയായതുകൊണ്ടുള്ള പ്രശ്നമാണിത്. ബജറ്റിൽ 2 കണക്കുണ്ട്. ഒന്ന്, നിലവിലുള്ള ഹെഡ് ഓഫ് അക്കൗണ്ടുകളിലേക്ക് നീക്കി വെക്കുന്ന വിഹിതം. 2, പ്രസംഗത്തിൽ പറയുന്ന ചെലവുകൾ. പ്രത്യേകം ഹെഡ് ഓഫ് അക്കൗണ്ട് ഇല്ലാതെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുന്ന ചെലവുകൾക്ക് പിന്നീട് ഉപധനാഭ്യർത്ഥനയിലൂടെ പണം അനുവദിക്കുക എന്നതാണ് സർക്കാരിന്റെ ധനവിനിയോഗ രീതി. കൃത്യമായി എത്ര രൂപ വകയിരുത്തണമെന്ന് അപ്പോഴാണ് തീരുമാനിക്കുക. ബഡ്ജറ്റ് അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ചിലവും അംഗീകരിച്ചു എന്നാണ് അർത്ഥം. കോവിഡ് വാക്സിൻ കേരളീയർക്ക് സൗജന്യമായി നൽകുമെന്ന ബജറ്റ് നിർദ്ദേശം സഭ അംഗീകരിച്ചു കഴിഞ്ഞു. ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിൽ എത്ര രൂപ മാറ്റിവെച്ചിരിക്കുന്നു എന്ന ചോദ്യത്തിലൊന്നും ഒരു പ്രസക്തിയുമില്ല. എത്ര രൂപ ആയാലും അതിനൊരു ഹെഡ് ഓഫ് അക്കൗണ്ട് സൃഷ്ടിച്ച് അധിക ധനാഭ്യർത്ഥനയിലൂടെ ആവശ്യമായ സമയത്ത് അത് നിയമസഭ അംഗീകരിക്കും. അക്കാര്യത്തിൽ ആർക്കും ഒരു ബേജാറും വേണ്ട. ഈ നടപടിക്രമങ്ങളെ കുറിച്ച് ഒരു ചുക്കും അറിയാത്തവർ പലതും പ്രചരിപ്പിക്കും. കാര്യഗൗരവമുള്ള ആരും അതൊന്നും കണക്കിലെടുക്കില്ല. ഇനി അഥവാ ആരെങ്കിലും ആ പ്രചരണത്തിൽ വീണുപോയി എന്നിരിക്കട്ടെ, അവർക്കും വാക്സിൻ സൗജന്യമായി തന്നെ ലഭിക്കും. തെറ്റിദ്ധാരണയ്ക്ക് അടിപ്പെട്ടു പോയി എന്നതുകൊണ്ട് വാക്സിൻ ഫലപ്രദമാകില്ല എന്നൊന്നുമില്ലല്ലോ. ജനാധിപത്യത്തിൽ കുറച്ച് തെറ്റിദ്ധാരണയൊക്കെ പടരും. അത് പക്ഷേ കോവിഡ് പോലെ മാരകമൊന്നും ആവില്ല. ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കോവിഡ് വാക്സിന് എത്ര രൂപയാകുമെന്ന് എങ്ങനെ കണക്ക് കൂട്ടാനാകും? ഇപ്പോഴത്തെ പ്രഖ്യാപനം അനുസരിച്ച് 1300 കോടി രൂപ വേണം. എന്നാൽ ഇനി വാക്സിന് വില കൂടുകയാണെങ്കിലോ? കോവാക്സിന് 600 രൂപ എന്ന് റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. ഈ വിലവർദ്ധനവിനെതിരെ ശക്തമായി പ്രതിരോധിക്കും. സൗജന്യമായി തരണമെന്ന് ആവശ്യപ്പെടും. കേന്ദ്ര സർക്കാർ ചെവികൊള്ളുന്നില്ല എങ്കിൽ ജനങ്ങളെ ശിക്ഷിക്കില്ല. വില എത്രയായാലും സർക്കാർ വാങ്ങും, ജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്യും. പിന്നെ അഭിമുഖങ്ങളിൽ പറഞ്ഞത്, ഇന്ന് നാടിന് ഏറ്റവും പ്രധാനം ഒരു ദിവസം മുമ്പെങ്കിൽ ഒരു ദിവസം മുമ്പ് മുഴുവൻ ജനങ്ങളെയും വാക്സിനേറ്റ് ചെയ്യുക എന്നതാണ്. വാക്സിൻ ലഭ്യമാണെങ്കിൽ കേന്ദ്രം തന്നില്ലെങ്കിൽ പോലും വില കൊടുത്ത് കേരളം വാങ്ങും. ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുമെന്നാണ് അഭിമുഖത്തിൽ പറയുന്നത്. കാരണം വാക്സിന്റെ വിലയേക്കാൾ എത്രയോ വലുതായിരിക്കും ഉണ്ടായേക്കാവുന്ന ദേശീയ വരുമാന നഷ്ടം. ഈ തിരിച്ചറിവ് കേന്ദ്രം ഭരിക്കുന്നവർക്ക് ഇല്ല. അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വാക്സിൻ കയറ്റുമതി ചെയ്യാൻ അനുവാദം കൊടുക്കുമോ? ഏറ്റവും കുറഞ്ഞ വാക്സിനേഷൻ നടത്തിയ രാജ്യങ്ങളിൽ ഒന്നല്ലേ ഇന്ത്യ.
ഇതിന്റെയൊക്കെ ഫലം എന്താണ്? ഇതൊന്ന് ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി കേൾക്കുക. എന്തായാലും ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞതൊന്നും തിരുത്തലുകൾ വേണ്ടാത്ത കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുകയും വേണം. കാരണം ഇന്നത്തെ അവസ്ഥയ്ക്ക് അത് ആവശ്യമാണ്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.